അരുൺകുമാറിനെതിരായ നടപടി കാട്ടി പേടിപ്പിക്കേണ്ടെന്ന് വി എസ് അച്യുതാനന്ദൻ. വാർത്തയുടെ മറ്റു വിവരങ്ങൾ നൽകാൻ ഞങ്ങളുടെ പ്രതിനിധി കെ ജി ദിനകർ ചേരുന്നുണ്ട്. ദിനകർ, വിശദാംശങ്ങൾ. അരുൺ, മകൻ അരുൺകുമാറിനെതിരെ വിജിലൻസ് കേസ് എന്ന ഓലപ്പാമ്പ് കാട്ടി തന്നെ പേടിപ്പിക്കേണ്ടതില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്. ഇതുകാട്ടി ഉമ്മൻചാണ്ടിയുടെയും മാണിയുടെയും മറ്റും കൊടിയ അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ നിന്ന് തന്നെ പിന്തിരിപ്പിക്കാമെന്ന് വ്യാമോഹിക്കുന്നുണ്ടായെന്നും വി എസ് തിരിച്ചടിക്കുന്നു. അരുൺകുമാർ 2001 കയർഫഡ് എംപി സ്ഥാനം ഒഴിഞ്ഞതിനു ശേഷം കഴിഞ്ഞ 15 കൊല്ലത്തിടയിൽ മുഖ്യമന്ത്രിമാരായിരുന്ന എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും പലതവണ ഈ കേസ് അന്വേഷിച്ചു. ഇതിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തിയ കേസുമാണ്. ഇപ്പോൾ അധികാരമൊഴിയാൻ 6 മാസം മാത്രം ബാക്കി നിൽക്കെ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേന്നാൾ ഈ ഇത്തരം കേസ് കുത്തിപ്പൊക്കിയിരിക്കുന്നത് മനഃപൂർവ്വമാണ് എന്നും അദ്ദേഹം പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇതുവരെ കണ്ടെത്താൻ കഴിയാതിരുന്ന കാര്യങ്ങൾ അഴിമതിക്ക് കുപ്രസിദ്ധി നേടിയ ഒരു ഡിവൈസിയുടെ പേരിൽ റിപ്പോർട്ടാക്കി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് അത് ചോർത്തി നൽകി ജനങ്ങളെ കബളിപ്പിക്കാനുള്ള നീക്കമാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നടത്തുന്നത്. അതിന് ചില മാധ്യമങ്ങളും കൂട്ടുനിൽക്കുകയാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഉമ്മൻചാണ്ടിയുടെയും യു ഡി എഫ് സർക്കാരിന്റെയും ഏതു തരത്തിലുള്ള എന്ത് അന്വേഷണവും നടത്തട്ടെ എന്നാണ് വി എസ് ചൂണ്ടിക്കാണുന്നത്. തനിക്ക് അതിൽ ഒരു ഭയപ്പാടുമില്ല. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന താൻ അധികാര ദുർവിനിയോഗം നടത്തിയെന്ന് ആരോപിച്ച് തനിക്കെതിരെ നിരവധി കേസുകൾ കൊണ്ടുവരാൻ മുഖ്യമന്ത്രിയും ചില മാധ്യമങ്ങളും ചേർന്ന് ശ്രമിച്ചു. എന്നാൽ പല കേസുകളും സൃഷ്ടിക്കുകയും ചെയ്തു. എന്നാൽ ഇവയെല്ലാം നനഞ്ഞ പടക്കങ്ങൾ പോലെ ചീറ്റിപ്പോയിരിക്കുകയാണ്. ഈ കേസുകളിൽ ഒന്നിൽ പോലും നിയമപരമായി എഫ്ഐആർ ഇടാൻ കഴിഞ്ഞില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. പാമോയിൽ അഴിമതി കേസിലും സോളാർ അഴിമതി കേസിലും ബാർകോഴ കേസിലുമൊക്കെ മുങ്ങിത്താണ് ചീഞ്ഞുനാറി നിൽക്കുന്ന സർക്കാർ. അല്പം ജീവവായു ലഭിക്കുന്നതിന് വേണ്ടിയാണ് അത്തരത്തിൽ അന്വേഷണം നടത്താനുള്ള നീക്കം നടത്തുന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഇത് ജനങ്ങൾ അർഹിക്കുന്ന അവഗണനയോടെ തള്ളിക്കളയുമെന്നും വി എസ് പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. അരുൺ.